കിറ്റ് കൊടുത്തിട്ടല്ല ഇടതുമുന്നണി ജയിച്ചതെന്ന് കോൺഗ്രസ് ഭാരവാഹി യോഗത്തിൽ രമേശ് ചെന്നിത്തല. താഴെത്തട്ടിൽ പ്രവർത്തനം മോശമാണെന്നും സജീവമായില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ചെന്നിത്തല വിമർശിച്ചു. വിവരങ്ങളുമായി എസ് അജിത് കുമാർ ചേരുകയാണ്. അജിത്, ഭാരവാഹി യോഗത്തിൽ ഇന്ന് ഏതൊക്കെ രീതിയിലുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്? അമീന, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പ്രധാനപ്പെട്ട കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പാകപ്പിഴകൾ, ഗ്രൂപ്പ് യുദ്ധം തുടങ്ങിയവയായിരുന്നു പാർട്ടിക്കുള്ളിൽ ഇതുവരെ വലിയ തോതിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഈ സർക്കാരിൻ്റെ കിറ്റ് നൽകിയതടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് പരസ്യമായ വലിയ തോതിലുള്ള വിമർശനം ഉന്നയിക്കുമ്പോഴാണ് ഭാരവാഹി യോഗത്തിൽ, അതായത് KPCC സെക്രട്ടറിമാരും DCC അധ്യക്ഷന്മാരും പങ്കെടുത്ത ഭാരവാഹി യോഗത്തിൽ അതിനിശിതമായ വിമർശനം രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. താഴെത്തട്ടിൽ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല എന്ന വലിയ വിമർശനമാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചത്. കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകും, വീട്ടുകാരുമായി ഒരു ബന്ധവും ഒരു പാർട്ടി പ്രവർത്തകർക്കും ഇല്ലാത്ത ഒരു അവസ്ഥ, ഇങ്ങനെയാണെങ്കിൽ പാർട്ടി തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം വരും. താഴെത്തട്ടിലുള്ള പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കിറ്റ് കൊടുത്തത് കൊണ്ടാണ് പലയിടത്തും പാർട്ടി ജയിച്ചത് എന്ന തരത്തിൽ ബൂത്ത്, മണ്ഡലം, ജില്ലാ തലത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതെല്ലാം പൂർണ്ണമായും തള്ളിക്കൊണ്ട് താഴെത്തട്ടിൽ അവർ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ജയമുണ്ടായത്. BJP CPM അത്തരത്തിൽ താഴെത്തട്ടിൽ വീടുകൾ കയറി ഇറങ്ങിയുള്ള ബന്ധം ഇപ്പോഴും സൂക്ഷിക്കുന്നതെന്നും പ്രവർത്തനം നടത്തുന്നതെന്നും ഒരു സ്വയം വിമർശനം എന്ന നിലയിൽ രമേശ് ചെന്നിത്തല പറയുകയും ചെയ്തു. ശ്രദ്ധിക്കേണ്ടത്, അതിന് തൊട്ടു മുമ്പ് തന്നെ സ്ഥാനാർത്ഥി കുപ്പായം ഇട്ട് വരുന്നവർ നിങ്ങൾക്ക് ജയിക്കാൻ ഉറപ്പുണ്ടോ, എങ്കിൽ മാത്രം സ്ഥാനാർത്ഥിയാകാൻ ആവശ്യപ്പെടൂ എന്ന് KC വേണുഗോപാൽ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു വലിയ വിമർശനം രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം കർശന നിലപാടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക എന്ന സൂചന തന്നെയാണ് നേതാക്കൾ നൽകിയത്. വിജയിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം എന്ന വലിയ സന്ദേശം നൽകിയാണ് ഇന്നത്തെ ഭാരവാഹി യോഗം. ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു രമേശ് ചെന്നിത്തല ഇത്തരമുള്ള ഒരു രൂക്ഷ വിമർശനം നടത്തിയത്. അതൊരു ചൂണ്ടുവലകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം താല്പര്യങ്ങളായിരിക്കില്ല, വിജയ സാധ്യത തന്നെയായിരിക്കും പരിഗണന എന്നതാണ് നേതാക്കൾ നൽകുന്ന സൂചന. അജിത്താണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക തയ്യാറാക്കാനുള്ള നിർണായക ചുമതല ശശി തരൂരിന് നൽകി കോൺഗ്രസ്. എല്ലാ വിഭാഗങ്ങളിലുമായി സംസാരിച്ച് പ്രകടന പത്രിക തയ്യാറാക്കാൻ തരൂർ സംസ്ഥാന പര്യടനം നടത്തും. വിജയസാധ്യത മാത്രമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മാനദണ്ഡമെന്ന് സംസ്ഥാനത്തെത്തിയ ഹൈക്കമാൻഡ് പ്രതിനിധികൾ വ്യക്തമാക്കി. നിർണായക തെരഞ്ഞെടുപ്പിൽ നിർണായക റോളിലേക്ക് തരൂർ. യുവാക്കളെയും മതന്യൂനപക്ഷങ്ങളെയും ഒപ്പം നിർത്താൻ കൂടിയാണ് ഈ വിഭാഗങ്ങൾക്ക് കൂടി സമ്മതനായ ശശി തരൂരിനെ പ്രകടന പത്രിക തയ്യാറാക്കാനുള്ള ചുമതല ഏൽപ്പിച്ചത്. ഉമ്മൻചാണ്ടി അധ്യക്ഷനായ തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതിയുടെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. ഈ കമ്മിറ്റിയിലെ ഒരംഗമായ ശ്രീ ശശി തരൂർ അദ്ദേഹം 4 ദിവസം വിവിധ സ്ഥലങ്ങളിലെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി, യങ്സ്റ്റേഴ്സുമായി, സ്റ്റുഡൻസുമായി, സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ജനങ്ങളുമായി അവർ നേരിടുന്ന ആവശ്യങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അശോക് ഗെലോട്ടിന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഏകോപന സമിതിയും ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിലുള്ള മേൽനോട്ട സമിതിയും തുടങ്ങിവെച്ചത് പാർട്ടിയെ അധികാരത്തിലേക്ക് എത്തിക്കാനുള്ള കർമ്മ പദ്ധതികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം മറന്നേക്കൂ, ഒരുമിച്ച് നിന്നാൽ ഭരണം പോരുമെന്ന് രാവിലെ ജനപ്രതിനിധികളുമായുള്ള പ്രഭാത ഭക്ഷണ ചർച്ചയിൽ വ്യക്തമാക്കിയ അശോക് ഗെലോട്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗ്രൂപ്പ് താല്പര്യം നടക്കില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ നൽകുന്നത്. പരസ്യപോരിനും വിലക്കുണ്ട്. अफवाह फैलाने वाले लोग हैं. हम चाहते हैं कि वापस सुशासन, गुड गवर्नेंस आपको दें. നമ്മുടെ ഒക്കെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും താല്പര്യങ്ങളും കുറച്ച് മാറ്റിവെക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാവണം. നമ്മൾ സ്വയം ചിന്തിക്കുക. ഈ കാലഘട്ടത്തിൽ നിങ്ങളെല്ലാവരും ആലോചിക്കാൻ കഴിയുന്നവരാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അല്പം ക്ഷീണം പറ്റിയാൽ എന്തായിരിക്കും നാളത്തെ കോൺഗ്രസിന്റെ ഭാവി കേരളത്തിൽ നിന്ന്? ഒരു മിനിറ്റ് നമ്മളെല്ലാം ഒന്നിച്ചിരുന്ന് ആലോചിക്കുക. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണം അട്ടിമറിക്കാൻ കേന്ദ്ര ഏജൻസികളെ BJP ഉപയോഗിക്കുന്നുവെന്ന വിമർശനവും അശോക് ഗെലോട്ട് ഉന്നയിച്ചു. രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയ്ക്ക് മുമ്പ് സംസ്ഥാനത്തെ സീറ്റ് വിഭജനം തീർക്കാനാണ് ശ്രമം. സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ചുള്ള തീരുമാനവും അതിവേഗം കൈക്കൊള്ളും. ഏഷ്യാനാ ന്യൂസ്, തിരുവനന്തപുരം. ഇപ്പോൾ CPM സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ വാർത്താ സമ്മേളനം നടത്തുകയാണ്. നേരിട്ടുള്ള സംരക്ഷണത്തിൽ നമ്മുടെ നാട്ടിൽ
ബിജെപി കോൺഗ്രസും അവരുടെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും സാമൂഹ്യ വിഷയങ്ങളെ ജനകീയ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാര നിർവഹണം നടത്തി. ആ വ്യത്യസ്തതയാണ് സമൂഹത്തിൽ എൽ ഡി എഫ് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബി ജെ പി കോൺഗ്രസും പൂർണ്ണമായും സമ്പന്നാനുകൂല നിലപാടുകളാണ് ദേശീയ തലത്തിൽ സ്വീകരിച്ചത്, അവരുടെ സംസ്ഥാനങ്ങളിൽ സ്വീകരിച്ചത്. ഒരിടത്തും ജനങ്ങളുടെ സാമൂഹ്യവും സാമ്പത്തികവുമായ അഭിവൃദ്ധിക്ക് ഉതകുന്ന നയങ്ങൾ നടപ്പിലാക്കി, മറിച്ച് തീവ്ര സ്വകാര്യവൽക്കരണത്തിന്റെയും അതിസമ്പന്ന വിഭാഗത്തിന്റെ താൽപര്യങ്ങളെ സംരക്ഷിക്കുന്നതിനെതിരുമായ കാര്യപരിപാടികളാണ് നടപ്പിലാക്കിയത്. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ഈ ഗവൺമെന്റിന് ഏറ്റവും വലിയ സ്വീകാര്യം നൽകുന്നതും ഈ ഗവൺമെന്റിന്റെ തുടർഭരണ സാധ്യത ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത്തരത്തില് സാഹചര്യം വിപുലമായ ജനകീയ ഐക്യം രൂപപ്പെടുത്താൻ ഉതകുന്ന തരത്തിൽ ഗ്രഹ സന്ദർശന പരിപാടികൾ ഇതിനകം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ ഈ ജനുവരി മാസം 24-ാം തീയതി മുതൽ 31 വരെയുള്ള തീയതികളിൽ സംസ്ഥാനത്തെ എല്ലാ വീടുകളും സന്ദർശിക്കുക എന്ന ഒരു കാര്യപരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ സന്ദർശനത്തിൽ ആ നിലയിൽ ഭാവിയിൽ കൂടുതൽ കാര്യങ്ങൾ ജനോപകാരപ്രദമായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്ന ആശയവിനിമയം കൂടി സിപിഐഎം പ്രവർത്തകർ നടത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച ജനപിന്തുണയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭ്യമായത്. അതിൽ കേരളം ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ജനക്ഷേമകരമായ പരിപാടികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നത് ഉറപ്പായി. അതോടൊപ്പം തന്നെ കോവിഡ് മഹാരോഗകാലത്തും പ്രളയം പോലെയുള്ള പ്രകൃതി ദുരന്ത സമയത്തും ഗവൺമെന്റ് എടുത്ത സമഗ്രമായ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന പദ്ധതികൾക്ക് വലിയ സ്വീകാര്യത സമൂഹത്തിൽ ലഭിക്കേണ്ടത്. ഒരു തരം വർഗീയതയുമായും ഇടതുപക്ഷ ഗവൺമെന്റ് സന്ധി ചെയ്തില്ല. തീവ്ര ഹിന്ദുത്വ ശക്തികൾ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരായി വലിയ പ്രതിരോധം സൃഷ്ടിക്കാൻ വിദ്വേഷ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്ന നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു വന്നത്. അതിനെ ദുർബലപ്പെടുത്താൻ മതാധിഷ്ഠിത രാഷ്ട്രീയ കുട്ടികെട്ടുകൾക്കാണ് UDF തയ്യാറായത്. കേരള ഗവൺമെന്റിന്റെ ഓരോ വികസന പ്രവർത്തനങ്ങളെയും അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചത്. കേരളത്തിലെ പ്രതിപക്ഷം ഒരു ഘട്ടത്തിലും കേരളത്തിലെ സാധാരണക്കാരന്റെ താല്പര്യത്തോടൊപ്പം നിന്നില്ല. കഴിഞ്ഞ 5 വർഷവും സാധാരണക്കാർക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയ എല്ലാ കാര്യപരിപാടികളെയും തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് കേരളത്തിലെ പ്രതിപക്ഷം നിർവഹിച്ചത്.
ആ പ്രവർത്തനത്തിൽ അവര് ബി ജെ പിയുമായി സന്ധി ചെയ്തു. ആ പ്രവർത്തനത്തിൽ അവർ തങ്ങളുടെ ഒപ്പമുള്ള ലീഗ് പോലെയുള്ള പാർട്ടികൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ മതാധിഷ്ഠിത രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ആളുകളെ കൂടി സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. കേന്ദ്ര ഏജൻസികളെ പൂർണ്ണമായും ബി ജെ പി കേരളത്തിൽ ദുരുപയോഗം ചെയ്യുന്നതിനെ ന്യായീകരിക്കാൻ ചെയ്തു. ഇപ്പോൾ ഇന്ന് കേരളത്തിൽ അശോക് ഗെഹ്ലോട്ട് വന്നു. ഗെഹ്ലോട്ട് കേന്ദ്ര ഏജൻസികളെ അതിൻ്റെ നിലപാടിനെ വിമർശിക്കുകയാണ് ചെയ്തത്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് ആ കേന്ദ്ര ഏജൻസികളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ന്യായീകരിക്കുകയാണ് ചെയ്തത്. കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര ഏജൻസികൾ അതോടൊപ്പം സിയാൻഡേജ് പോലും രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനും നമ്മളിപ്പോൾ സാക്ഷികളായി. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇവർ നടത്തുന്ന ഈ തെറ്റായ പ്രചരണങ്ങളെ ജനങ്ങളുമായി അഭിസംബോധന ചെയ്തുകൊണ്ട് എതിർക്കേണ്ടതുണ്ട്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത്. തെറ്റായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ച കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ജനകീയ അടിത്തറക്കാണ് ഈ അഞ്ചു വർഷം കൊണ്ട് ക്ഷീണമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല പരീക്ഷണങ്ങളും ഇപ്പോൾ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ അഞ്ചു വർഷം പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് അവർ നടത്തിയ കേരളത്തിലെ പ്രതിപക്ഷം നടത്തിയ തെറ്റായ പ്രവർത്തനങ്ങൾ ജനങ്ങൾ നിരാകരിച്ചു എന്ന വസ്തുത ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ജനവിരുദ്ധ നിലപാടുകളെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിയ നല്ല പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനുള്ള പരിശ്രമത്തെ നിരാകരിച്ച ഒരു സമയം കൂടിയാണ് ഇത്. യു ഡി എഫിൽ കൂടുതൽ തർക്കങ്ങളാണ് ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുജന അടിത്തറ തിരഞ്ഞെടുപ്പിൽ വിപുലീകരിക്കപ്പെട്ടു. യു ഡി എഫിലെ ജനങ്ങൾ തുടർ ഭരണം ആഗ്രഹിക്കുന്നുവെന്ന് സി പി എമ്മിന്റെ സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്തും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. എ വിജയരാഘവന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. കേന്ദ്ര ഏജൻസികളെ എത്രമാത്രം ദുരുപയോഗം ചെയ്യുന്നു എന്നതിന്റെ വളരെ സമഗ്രമായ ഒരു വിശദീകരണമായിരുന്നു ശ്രീമതി ഗാന്ധിയുടെ ഹിന്ദുസ്ഥാൻ ടൈംസ് ലേഖനം. അനുഭവം വെച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം, ഏതെങ്കിലും കേസ് കണ്ടുപിടിക്കുക, കുറ്റവാളികളെ കണ്ടെത്തുക എന്നതിന് പകരമായി രാഷ്ട്രീയ തിരക്കഥയിലെ കഥാപാത്രങ്ങളെ പോലെയാണ് ഈ കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ രാഷ്ട്രീയ യജമാനന്മാർക്ക് അവരുടെ താല്പര്യത്തിന് അനുയോജ്യമായ കാര്യങ്ങൾ നിർവഹിക്കുക എന്നതിനപ്പുറത്ത് കാര്യനിർവഹണമൊന്നും അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഏജൻസികൾ തേരാപാര നടന്നു എന്നല്ലാതെ ഏതെങ്കിലും ഒരു കേസിൽ കുറ്റവാളികളെ കണ്ടെത്തുക, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്ന കാര്യം നടന്നിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഈ കേന്ദ്ര ഏജൻസികളെ ബി ജെ പി കേന്ദ്ര ഭരണം ഉപയോഗപ്പെടുത്തുന്ന സ്ഥിതി വന്നു. എല്ലാ ഏജൻസികളും സി ആൻഡ് എജി പോലും ആ നിലയിൽ ദുർവിനിയോഗം ചെയ്യപ്പെട്ടു. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും രാജ്യത്തെ പ്രതിപക്ഷം അതിനെ വിമർശിക്കും.